ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് പഞ്ചസാര അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അതിനുശേഷം ആ പഞ്ചസാര അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ സിറപ്പിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്കായ അതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് അത് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കുറച്ച് സമയം കൂടിയും തിളപ്പിച്ചെടുക്കണം. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് കൂടിയും തിളപ്പിച്ചെടുക്കുക. നൂൽപ്പരുവൊന്നും ആവണ്ട, എന്നാലും നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരൊട്ടലുണ്ടാവണം. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ ഗുലാബ് ജാമുൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു ഡ്രോപ്പ് റോസ് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ വേണമെങ്കിൽ കുങ്കുമപ്പൂ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു നുള്ളു ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ വരെ നാരങ്ങ നീരും കൂടി ചേർക്കണം. ഈ പഞ്ചസാരപ്പാനി കട്ടിയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതാദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ വക്കബാക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സി ജാറിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം പിന്നെ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് പിന്നെ അതിലേക്ക് ഇതുപോലെ കുറേശ്ശെ പാലൊഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പാലിൻ്റെ അളവ് നമ്മളെടുക്കുന്ന ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മളൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ചപ്പാത്തി മാവൊക്കെ പോലെ കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് പിന്നെ അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. ഉരുട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങോട്ട് ബലത്തിൽ ഉരുട്ടരുത്. പതുക്കെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും. മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കരുതിട്ട്, ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ എടുത്താൽ മതി. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അത് നമ്മൾ ഒരു 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കണ്ട, ഒരു 10 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അതുപോലെ അടിയിൽ നിന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ ആ ബോൾസൊന്നും പൊട്ടി പോകാത്ത വിധത്തിൽ പതുക്കെ അതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറാവുന്ന വരെ വറുത്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായി വരുള്ളൂ. എന്നിട്ട് ഈ വറുത്തെടുത്തിട്ടുള്ള ബ്രെഡ് ബോൾസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അത് ആ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് സിറപ്പിനും ചെറുതായിട്ടൊരു ചൂട് വേണം കേട്ടോ. അഥവാ ഇനിയിപ്പോൾ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം സൈഡിലേക്ക് വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ ബോൾസും ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സിറപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ സിറപ്പിൽ അത് നമ്മളൊരു 3-4 മണിക്കൂർ ഒന്ന് ഇട്ട് വെച്ചാലും മതി. 3-4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റായിട്ട് വന്നോളും. എന്നിട്ടൊരു 5 മിനിറ്റ് വരെ അടച്ചു വെക്കാം. അതിനുശേഷം തുറന്നു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു സ്വീറ്റൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ചെറിയൊരു ചൂടോട് കൂടിയിട്ടും തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബ്രെഡ് വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ആ ഫീഡ്ബാക്ക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചാൽ നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്.